ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയതിനെതിരായ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ ഗവർണർ കേരള സർവകലാശാല പോര് അത് കോടതിയിലേക്ക് എത്തുകയാണ്. ഈ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അംഗങ്ങൾ നൽകിയ ഹർജി എപ്പോൾ പരിഗണിക്കും? എന്താണ് ആ ഹർജിയിൽ പറയുന്നത്? അഞ്ജിത, സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ സർവകലാശാലയും ഗവർണറും തമ്മിലുള്ള തർക്കം പോവുകയാണ്. ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്തിപ്പോൾ സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ 13 സെനറ്റ് അംഗങ്ങൾ നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഗവർണർ തങ്ങളെ പുറത്താക്കിയത് നിയമവിരുദ്ധമായാണ് എന്നതാണ് ഈ സെനറ്റ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിലാണ് ഹൈക്കോടതിയിൽ ഇന്നൊരു തീരുമാനം വരാൻ പോകുന്നത്. അതായത് ഹർജിയിൽ കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗവർണറുടെ തീരുമാനം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും അത് ചാൻസലർ കൂടിയായ ഗവർണർക്ക് വലിയ തിരിച്ചടിയും സെനറ്റ് അംഗങ്ങൾക്ക് ഒരു താൽക്കാലിക വിജയവുമൊക്കെ ആയി മാറും. എന്തായാലും ഇത് വളരെ വളരെ വിശദമായ ഒരു വാദത്തിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയില്ല. ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരിക്കും ഈ ഹർജിക്കാരുടെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകാൻ പോകുന്നത്. 1:45 ശേഷമായിരിക്കും ഈ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. 2 ഹർജികളാണ് നൽകിയിരിക്കുന്നത്. ആദ്യ ഹർജിയിൽ 9 സെനറ്റ് അംഗങ്ങളും രണ്ടാമത്തെ ഹർജിയിൽ 4 സെനറ്റ് അംഗങ്ങളുമാണ് ഹർജിയിൽ കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവകലാശാലയുടെ പുതിയ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഇപ്പോൾ സെനറ്റ് അംഗങ്ങളെ ഗവർണർ പുറത്താക്കുകയും അസാധാരണമായ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് സെനറ്റ് അംഗങ്ങൾ വന്നിരിക്കുന്നു. ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതായിരിക്കും ഏറ്റവും പ്രസക്തമായി മാറാൻ.